ഓക്കെ, സോ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺസ് അണ്ടർ 20,000 വീഡിയോന് ശേഷം ഞാൻ വീണ്ടും വ്യൂസ് വാരാൻ എത്തിയിരിക്കുകയാണ് വിത്ത് ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺസ് അണ്ടർ 15,000. ഓക്കെ, ആ ഒരു വീഡിയോൻ്റെ താഴെ കുറേ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഈ ഫോൺ ഉൾപ്പെടുത്തുന്നില്ല, എന്തുകൊണ്ട് ഈ ഫോൺ ഇൻക്ലൂഡ് ചെയ്തില്ല. സി, ആ ഒരു വീഡിയോ പ്യുർ ഗെയിമിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോ ആയിരുന്നു. അതേ രീതിയിൽ ഈ വീഡിയോയും പ്യുർ ഗെയിമിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓൾറൗണ്ട് സെറ്റപ്പ് ഉള്ള ഫോൺസ് വേണമെങ്കിൽ ഞാൻ ഓൾറെഡി 20,000 ആൻഡ് 15,000 താഴെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, ഞാൻ മേളിൽ ലിങ്ക് ഇട്ടുതരാം. BGMI, COD, ഫ്രീ ഫയർ, പിന്നെ ഈ ഫുട്ബോൾ, അല്ലെ, വേറെ ഏത് മൊബൈൽ ഗെയിംസ് ആണെങ്കിലും അത് കളിക്കാൻ വേണ്ടി ബെസ്റ്റ് ഫോൺസ് അണ്ടർ 15,000 ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് ഫോൺ ആണ് ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് നോട്ട് 11S. സോ നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ 11,000 rupees, 12,000 rupees താഴെയുള്ള ബഡ്ജറ്റ് ആണെങ്കിൽ ഇപ്പോൾ ആ ബഡ്ജറ്റിൽ മാക്സിമം ഹീലിയോ G96 ആണ് കിട്ടുന്നത്. അത്യാവശ്യം പവർഫുൾ ചിപ്സെറ്റ് ആണ് ഹീലിയോ G96. പക്ഷെ ഒരുപാട് നേരം കളിക്കുമ്പോൾ, 3-4 മണിക്കൂർ ഒരുമിച്ചിരുന്ന് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹീറ്റിംഗ് ഉണ്ടാവും. അത് ഹീലിയോ G95 ആണെങ്കിലും 96 ആണെങ്കിലും ഈ രണ്ടിലും ഹീറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. 120Hz IPS LCD പാനൽ ആണ് കൊടുത്തിരിക്കുന്നത്. മീഡിയ ടെക്കിന്റെ ഹീലിയോ G96 ചിപ്സെറ്റ്, 50MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5000mAh ബാറ്ററി, 33W ഫാസ്റ്റ് ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത്. 6GB 64GB പ്രൈസ് ആണ്, 11,999 രൂപ, അതായത് ഏകദേശം 12,000 രൂപയാണ്. BGMI പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്മൂത്ത് അൾട്ര, സോ 40FPS നിങ്ങൾ കളിക്കാൻ പറ്റും. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നേരം കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഫോൺ ആണ് അല്ലെങ്കിൽ ഫോൺസ് ആണ് പോക്കോ M4 Pro 5G അല്ലെങ്കിൽ റെഡ്മി നോട്ട് 11T 5G. രണ്ടും എക്സാക്ട്ലി സെയിം ഫോൺസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റീബ്രാൻഡ് ആണ്. ഓക്കെ, 90Hz IPS LCD പാനൽ ആണ് കൊടുത്തിരിക്കുന്നത്. മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 810 5G ചിപ്സെറ്റ് ആണ് വരുന്നത്. 50MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 16MP സെൽഫി ക്യാമറ, 5000mAh ബാറ്ററി, 33W ഫാസ്റ്റ് ചാർജർ. ഓക്കെ, ഈ ഫോണിന്റെ 4GB 64GB പ്രൈസ് ആണ് 14,999, അതായത് 15,000 രൂപ. സോ നിങ്ങൾ പോക്കോന്റെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ പോക്കോ M4 Pro 5G വാങ്ങാം, അതല്ല റെഡ്മി ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 11T 5G വാങ്ങാം. ഏത് ഫോൺ വാങ്ങിയാലും സെയിം പെർഫോമൻസ് ആണ് കിട്ടാൻ പോകുന്നത്, കാരണം എക്സാക്ട്ലി സെയിം റീബ്രാൻഡഡ് ഫോൺസ് ആണ്. BGMI പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്മൂത്ത് അൾട്ര, 40FPS വരെ കളിക്കാൻ പറ്റും. അതിന്റെ മെയിൻ കാരണമാണ് മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 810 ചിപ്സെറ്റ്. നല്ലൊരു ചിപ്സെറ്റ് ആണ്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു 5G ഫോൺ കൂടിയാണ്. സോ നിങ്ങൾക്ക് ഭാവിയിൽ 5G നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അതൊരു പ്ലസ് പോയിന്റ് ആണ്. അൾട്രാവൈഡ് ക്യാമറ വരുന്നുണ്ട്, യെസ്, ഇപ്പം അതും ഒരു പോസിറ്റീവ് ആണ്, കാരണം 15,000 താഴെയുള്ള പല 5G ഫോൺസിലും അൾട്രാവൈഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ അൾട്രാവൈഡ് വരുന്നില്ല, ഇവിടെ അൾട്രാവൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു 5G ഫോണാണ് ഈ രണ്ട് ഫോൺസും. പക്ഷേ MIUI ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് MIUI അത്രയും വിശ്വാസം ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് MIUI താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൺ സെലക്ട് ചെയ്യാം, ഒന്നെങ്കിൽ പോക്കോ അല്ലെങ്കിൽ റെഡ്മി ഫോൺ സെലക്ട് ചെയ്യാം. ഇതേ ചിപ്സെറ്റ് ഉള്ള റിയൽമി ബ്രാൻഡിന്റെ ഒരു ഫോൺ ഉണ്ട്, അതാണ് റിയൽമി 9 5G. അതും ഒരു 5G ഫോൺ ആണ്. 120Hz IPS LCD പാനൽ, മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 810 5G ചിപ്സെറ്റ് വരുന്നുണ്ട്. 50MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 4GB 64GB പ്രൈസ് ആണ്, 15,999 രൂപ, അതായത് ഏകദേശം 16,000 രൂപയാണ്. പക്ഷേ ഇപ്പം ഓഫറൊക്കെ കിടപ്പുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി 15 രൂപയുടെ താഴെ കിട്ടും ഈ ഒരു ഫോൺ. ഓക്കെ, 5G ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, റിയൽമിയുടെ 5G ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നോക്കാം, അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടും. നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ 18W ചാർജർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്നെ അൾട്രാവൈഡ് ക്യാമറയും വരുന്നില്ല. BGMI അത്യാവശ്യം സ്റ്റേബിൾ 40FPS കിട്ടും. നെക്സ്റ്റ് ഫോൺ അല്ലെങ്കിൽ ഫോൺസ്, കാരണം വീണ്ടും റീബ്രാൻഡിംഗ് വന്നിരിക്കുകയാണ്. ഇപ്പം റീബ്രാൻഡിംഗ് എന്ന് പറയുന്നത് പോക്കോ അല്ലെങ്കിൽ ഷോമിയുടെ മാത്രം കുത്തുകയല്ല, ഇപ്പം എല്ലാവരും റീബ്രാൻഡിംഗ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോൺസ് ആണ് വിവോന്റെ വിവോ T1 5G ആൻഡ് ഐക്കുവിന്റെ ഐക്കു Z6 5G. ഓക്കെ, ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്, നിങ്ങൾ ഒരു ജൈറോ പ്ലെയർ ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, കാരണം ഇവിടെ ജൈറോ പെർഫോമൻസ് മോശമാണ്, കാരണം ഇവിടെ സോഫ്റ്റ്വെയർ ബേസ്ഡ് ജൈറോ ഫീച്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ജൈറോ പ്ലെയർ അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ടും സെലക്ട് ചെയ്യാം. 120Hz IPS LCD പാനൽ, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 5G ചിപ്സെറ്റ് ആണ് വരുന്നത്. സോ ഈ രണ്ട് ഫോൺസും 5G ഫോൺസ് ആണ്. 50MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 16MP സെൽഫി ക്യാമറ, 5000mAh ബാറ്ററി, 18W ചാർജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെയും ആ രണ്ട് നെഗറ്റീവ് വരുന്നുണ്ട്, അതായത് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല, നോർമൽ ചാർജിംഗ് ആണ്, അൾട്രാവൈഡ് ക്യാമറയും വരുന്നില്ല. പക്ഷേ 5G ഫോൺ ആണ്. സോ നിങ്ങൾക്ക് ഭാവിയിൽ 5G നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. BGMI നോക്കുകയാണെങ്കിൽ സ്മൂത്ത് അൾട്ര, അഗെയിൻ 40FPS, നല്ല സ്റ്റേബിൾ ഗെയിമിൾ തരുന്ന ഒരു ചിപ്സെറ്റ് ആണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 5G ചിപ്സെറ്റ്. ഓക്കെ, അത്യാവശ്യം നല്ല ചിപ്സെറ്റ് ആണ്. ഈ പ്രൈസ് പോയിന്റിൽ ദിസ് ചിപ്സെറ്റ് ഇസ് ഗുഡ്. ഞാൻ ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു കേട്ടോ, കാരണം ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്
ലിസ്റ്റ്. എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. സോ ഞാൻ കുറെ പഴയ ഫോൺസ് കുത്തിപ്പൊക്കാൻ നോക്കി. സോ അവിടെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. സോ അത് 5G ഫോൺസ് അല്ല, 4G ഫോൺസ് ആണ്. തീർച്ചയായിട്ടും നോക്കാവുന്ന രണ്ട് ഫോൺസ് ആണ്. കാരണം ഈ രണ്ട് ഫോൺസിലും ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 732G ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കിഡിലും ചിപ്സെറ്റ് ആണ്. കഴിഞ്ഞ വർഷം വരെ 20,000 താഴെ കിട്ടിക്കൊണ്ടിരുന്ന ചിപ്സെറ്റ് ആണ്. ആക്ച്വലി ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 695 ചിപ്സെറ്റിനെക്കാളും മച്ച് ബെറ്റർ ചിപ്സെറ്റ് ആണ് 732G. പക്ഷേ അത് 4G ആണ്, ഇത് 5G ആണ്. സോ ആ ഒരു വ്യത്യാസമുണ്ട്. എനിവേ ആ രണ്ട് ഫോൺസ് ആണ്. ഫസ്റ്റ് ആണ് മോട്ടോ G60, 120Hz IPS LCD പാനൽ, ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 732G ചിപ്സെറ്റ്, 108MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 32MP സെൽഫി ക്യാമറ, 6000mAh ബാറ്ററി, 20W ആണ് ഫാസ്റ്റ് ചാർജിങ്. ഓക്കെ, സോ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. സി 4G ഫോൺ ആയതുകൊണ്ട് വിട്ടുവീഴ്ചകളൊന്നും ചെയ്യേണ്ടി വരില്ല. അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് കിട്ടുന്നുണ്ട്. സ്മൂത്ത് അൾട്ര, അതായത് 40fps നല്ലൊരു സ്റ്റേബിൾ ഗെയിം പ്ലേ കിട്ടും. സ്പെഷ്യലി ഗെയിമിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ചിപ്സെറ്റ് ആണ് ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 732G. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഓൾറൗണ്ട് സെറ്റപ്പ് വേണമെങ്കിൽ, അതായത് നല്ല ബിൽഡ്, നല്ല ആമുലെ ഡിസ്പ്ലേ, അതിന്റെ കൂടെ ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 732G ചിപ്സെറ്റ് വേണമെങ്കിൽ പഴയ ഫോണാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഇറങ്ങിയ ഫോണാണ്. സ്റ്റിൽ നല്ല സ്ട്രോങ് ഫോണാണ്. കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ് റേഞ്ച് ഫോൺസ് ആയിരുന്നു റെഡ്മി നോട്ട് 10 പ്രോ. 15 താഴെ കിട്ടുന്നുണ്ട്. ഞാൻ പ്രൈസ് നോക്കിയിട്ടുണ്ടായിരുന്നു, 15999 ആയിരുന്നു പ്രൈസ്. പക്ഷേ 1000 rupees ഓഫൊക്കെ വരുന്നു. സോ നിങ്ങൾക്ക് ഈസിലി 15,000 താഴെ കിട്ടും. സോ ഗെയിമിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5G വേണ്ട 4G മതിയെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഓവറോൾ പാക്കേജ് ആണ് റെഡ്മി നോട്ട് 10 പ്രോ. 120Hz സൂപ്പർ ആമോലെ ഡിസ്പ്ലേ, ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 732G ചിപ്സെറ്റ്, 64MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്, 16MP സെൽഫി ക്യാമറ, 5020mAh ബാറ്ററി, 33W ഫാസ്റ്റ് ചാർജിങ്. ഓക്കെ, സോ നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. സ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ, ഇപ്പം പ്രൈസ് കൂട്ടി 15,000 താഴെ ഒന്നും കിട്ടുന്നില്ല. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ പാക്കേജ് ആണ്. ഒരേ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ MIUI ആണ്. ഓക്കെ, ചിലപ്പോഴൊക്കെ ബഗ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചില ഡിവൈസുകളിൽ ബഗ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്ഡേറ്റിന് ശേഷം ബഗ്സ് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഓവറോൾ പാക്കേജ് ആണ്. നല്ല ഡിസ്പ്ലേ ഉണ്ട്, നല്ല ബിൽഡ് ഉണ്ട്, ഗ്ലാസ് ബിൽഡൊക്കെ കിട്ടുന്നുണ്ട്, നല്ല ക്യാമറ, അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ്, ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. ഒരു ഓവറോൾ പാക്കേജ് ആണ്. തീർച്ചയായിട്ടും നോക്കാം. ഞാൻ ഏതെങ്കിലും ഫോൺ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.